ഹായ് മച്ചാമാരെ, ഇതുപോലെ ഇങ്ങനെ ഒരു വൈപ്പ് ആനിമേഷൻ ലിറിക്കൽ വീഡിയോ, ഷെയ്ക്കി ലിറിക്കൽ വീഡിയോ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടത് അലൈറ്റ് മോഷൻ എന്ന ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. ഹായ് മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മല്ലു എഡിറ്റർ യൂട്യൂബ് ചാനലോട് സ്വാഗതം. ഇന്ന് അലൈറ്റ് മോഷൻ ട്യൂട്ടോറിയൽ പാർട്ട് 2 ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കങ്ങനെ ഒരു ലിറിക് വീഡിയോ ഉണ്ടാക്കാം, അഥവാ നോർമൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ ഒരു ലിറിക്കൽ വീഡിയോ അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ഇൻ്റർഫേസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഞാൻ നോർമൽ 4:5 സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങളെപ്പോഴും ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ 720p എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പ്രൊജക്റ്റ് ഈ ഒരു ഇതിൽ ചെയ്തിട്ട് പിന്നെ വേറൊരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അത് അത്യാവശ്യം ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്താൽ മതിയാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലാഗ് ഫീല് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മിനിമം 720p അഥവാ HD അല്ലെങ്കിൽ ST സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹൈ ഡെഫിനിഷൻ ഏതിലൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതുവഴി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യണം. വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും ഓൾറെഡി ഫില്ലായിട്ടില്ല. അപ്പോൾ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ഡോട്ട് കാണാം, അതിൽ പ്രസ് ചെയ്യുക. അവിടെ ഫിൽ സ്ക്രീൻ എന്ന് കാണാം. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഫില്ലാവും. അതിനുശേഷം നമുക്ക് ഇതിലുള്ള ബാക്ക്ഗ്രൗണ്ട് വോയിസ്, ഇത് ഏകദേശം ഒരു 15 സെക്കൻഡ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ കാണാം ഇവിടെ ഒരു ഓഡിയോൻ്റെ ഐക്കൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. സ്പീക്കറിൻ്റെ ഐക്കൺ അത് 0 കുറച്ച് വെക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ വോയിസ് ഒന്നും ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും നമുക്ക് കേൾക്കുന്നില്ല. ഓക്കെ, ഈ വീഡിയോ ക്രെഡിറ്റ് ചെയ്ത ടീമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അവരെ ലിങ്ക് അവരെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു വൈപ്പിംഗ് ആനിമേഷനാണ് കൊടുക്കാൻ പോകുന്നത്. വൈപ്പിംഗ് മീൻസ് ജസ്റ്റ് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വരുന്നു, അതിങ്ങനെ ഒരു ഇന്നായിട്ട് വരുന്നു, ഔട്ടായിട്ടുണ്ട്, അതേ സെയിം ആനിമേഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഞാനിതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു ഡെമോ കാണിക്കുകയാണ് അതോ ഇപ്പോൾ ഞാനിപ്പോൾ കൊടുത്ത ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്തിട്ട് മുകളിൽ നമ്മുടെ പ്ലേ ബട്ടൺ തൊട്ടടുത്തുള്ള ആരോൽ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഡയറക്റ്റ് വരും. അതിനുശേഷം നമ്മുടെ മ്യൂസിക്കിൻ്റെ അതേ ഭാഗം എടുത്തിട്ട് നമുക്ക് ആ ഒരു ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്തിട്ട് കറക്റ്റ് സെറ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മളൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു മെന്ന് പാട്ട് പാടുന്ന സമയത്ത് അവരുടെ വോയിസ് ഓവർ എവിടെ നിന്നാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിലാണ് നമ്മുടെ വോയിസ് ഓവർ വരുന്നുണ്ട്. ഈ തലക്കുള്ള ഈ ഒരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം അത് അഞ്ചാമത്തെ സെക്കൻഡിലാണ് അവരത് ആ ഒരു 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരാണെന്നുണ്ടെങ്കിൽ ആ 5 സെക്കൻഡിൽ അത് എൻഡ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വോയിസ് ഓവർ വരുന്ന ഒരു ഡ്യൂറേഷൻ പാർട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിലാണ് നമ്മുടെ ലിറിക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിറിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലിറിക്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ചാനലിൻ്റെ പേര് മല്ലു എഡിറ്റർ എന്ന് മാത്രം നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തരികയാണ്. മല്ലു എഡിറ്റർ എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫോണ്ട് സ്റ്റൈൽ മാറ്റുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈലാക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചില ഫോണ്ട് സ്റ്റൈൽ ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ലാസ്റ്റ് ലെറ്റർ സ്മോൾ, ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലും ബാക്കിയുള്ളതൊക്കെ സ്മോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയുണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചില ടൈപ്പോഗ്രഫി ടെക്സ്റ്റിനൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ എടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് കൂട്ടാം. സൈസ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. സൈസ് ഞാൻ കൂട്ടി. മല്ലു എഡിറ്റർ, ഓക്കെ, ടിക് കൊടുക്കുക. സെറ്റ് നമ്മൾ മല്ലു എഡിറ്റർ എന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം, കറക്റ്റ് ഈ ഒരു ആരൊരു വലത്തെയും ഇടത്തെയും ആരൊരു പ്രസ് ചെയ്തിട്ട് ഈ കറക്റ്റ് റെഡ് ലൈനിലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറച്ച് വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാണ്. ഇപ്പോൾ
ഞാൻ പ്ലേ ചെയ്ത സമയത്ത് നമ്മൾ ആ നോട്ട് ചെയ്ത മാർക്കിൻ്റെ ഗ്യാപ്പിന് മാത്രമാണ് ഈ ഒരു ടെക്സ്റ്റ് വന്നത്. ഇനി ഈ ഒരു ടെക്സ്റ്റിനാണ് നമ്മൾ ഇനി ഒരു ആനിമേഷൻ കൊടുക്കാൻ പോകുന്നത്, ഒരു ഇൻ ആനിമേഷൻ വിത്ത് ഔട്ട്. അപ്പോൾ നമ്മളിവിടെ വൈപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്തിട്ട് ആഡ് എഫക്റ്റ് ഉണ്ടാവും, അതിൽ ഏറ്റവും ലാസ്റ്റ് വരിക, അതിൽ ഓ എഡിറ്റ്, അതിൽ മാസ്ക് കീ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ വൈപ്പ് കാണാൻ സാധിക്കുക, സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ലിറിക്കിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് അതായത് 2 സെക്കൻഡിൻ്റെ സ്റ്റാർട്ടിങ് എടുക്കുക. സ്റ്റാർട്ടിങ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വൈപ്പിൽ ആദ്യം ആംഗിൾ എടുക്കുക. ആംഗിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ എമ്മിൻ്റെ തലപ്പത്ത് കാണാൻ പറ്റും, ഇങ്ങനെ ഓരോ ആംഗിളിൽ ഇങ്ങനെ ഒരു സംഭവം വൈപ്പായിട്ട് വരുന്നത്. അപ്പോൾ അത് എങ്ങനെ വേണ്ട, ചിരിച്ചിട്ട് വേണോ ഡയറക്റ്റ് വേണോ എന്നൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നമ്മളൊരു 23 സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൻഡ് എടുക്കുക. എൻഡിൽ എന്ത് ചെയ്യുക, എൻഡിൻ്റെ ആംഗിൾ ഏറ്റവും മൈനസ് കൊണ്ടുവരിക. മൈനസ് കൊണ്ടുവന്നിട്ട് കീ കൊടുക്കുക. കീ കൊടുത്തിട്ട് കുറച്ച് ഫ്രണ്ട് കൈ 2.18 എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് നീക്കുക. അപ്പോൾ നമ്മുടെ ആ മല്ലു എഡിറ്റർ അല്ലാതെ നമ്മുടെ ലിറിക്ക് വരുന്ന ആനിമേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ആനിമേഷൻ ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ വന്നു. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒരു വൈപ്പിൽ വന്നു. ഇനി അഥവാ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു. ഇനി നമുക്ക് അതേ എഫക്റ്റിനോട് കൂടി തന്നെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് സെലക്ട് ചെയ്യുക, ഒരു കീ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ എൻഡിൽ പോയിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ എങ്ങനെ വന്നു അതുപോലെ തന്നെ അത് വൈപ്പായി പോകും. ഓക്കെ, നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിറിക്സിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇതിൽ ഒരു ആനിമേഷൻ കൊടുക്കണം. അതോ ഒരു ഇപ്പോൾ ഈ ജസ്റ്റ് ഒരു വൈപ്പ് ആനിമേഷൻ ഉണ്ടെങ്കിലും അതിൽ കൂടെ അതിന് പുറമെ ഒരു ഷെയ്ക്കി ആനിമേഷൻ അങ്ങനെ അതിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഓസിലേറ്റ് ഉണ്ട്, റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഓസിലേറ്റ് എന്നുള്ള ഒരു സെറ്റപ്പാണ് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ആനിമേഷൻ തന്നെയാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും വരുന്നുണ്ട്, ഓസിലേറ്റ് സെലക്ട് ചെയ്തിട്ട് ആംഗിളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 90 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ളൊരു എഫക്റ്റാണ് സാധാരണ കാണാറുള്ളത്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 4 എല്ലാ ഭാഗത്തുനിന്നും ഷെയ്ക്കായിട്ടുള്ളൊരു എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം നേരത്തെ കൊടുത്ത ഒരു ഈ ഒരു എഫക്റ്റിൽ കൊടുക്കുകയാണെങ്കിൽ രസമുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി മാഗ്നിറ്റ്യൂഡും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മൂവിങ് സ്പീഡും മാറ്റം വരും. സോ അത് ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ലിറിക്സ് ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു ലെയറ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് രണ്ടാമത്തെ പാർട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ ഡയറക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലെയർ കറക്റ്റ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ കൊടുത്ത കീസൊക്കെ ഒരുപാട് ഡിഫറൻസ് വരും അല്ലേ. അപ്പോൾ നമ്മുടെ വൈപ്പ് എടുക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യത്തെ കീ എടുത്തിട്ട് ഇങ്ങോട്ടും വെക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഏകദേശം നിങ്ങളുടെ സൈസ് അനുസരിച്ച് സെറ്റ് ചെയ്യുക. അതിനുശേഷം എൻഡ് എടുക്കുക, എൻഡിൻ്റെ കീസ് ഇതുപോലെ വശത്തെ ഈ പുറത്തേക്കും, അതിനുശേഷം അതിൻ്റെ ഏകദേശം തൊട്ടടുത്തേക്ക് തന്നെ അതിൻ്റെ അതും ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഇനി ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചതാണ്, ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. ഇവിടെ എഡിറ്റ് ടെക്സ്റ്റ് എന്നുണ്ടാവും, അതിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് ടെക്സ്റ്റ് ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ. ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഈസി ട്യൂട്ടോറിയൽ. അപ്പോൾ അലൈറ്റ് മോഷൻ വെച്ചിട്ട് നമ്മളൊരു ഒരു സ്മോൾ വൈപ്പിംഗ് ആനിമേഷൻ ലിറിക്സ് വീഡിയോ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ഉള്ളിലോട്ട് വല്ല പാർട്ടിക്കിൾസ് എഫക്റ്റോ അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു ബബിൾ, ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പ്ലസ് ബട്ടൺ കൊടുത്തിട്ട് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് കാണാം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബബിൾ പാർട്ടിക്കിൾസ് എഫക്റ്റ് വീഡിയോ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ബ്ലാക്ക് സ്ക്രീൻ അഥവാ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് സ്ക്രീൻ ആയിട്ടുള്ളൊരു പാർട്ടിക്കിൾസ് വീഡിയോ ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആഡ് ചെയ്തു. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസിനെ വരുന്ന അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എന്ത് ചെയ്യണം, ഫിൽ സ്ക്രീൻ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ബ്ലെൻഡിങ് എന്ന് കാണാം, അതിൽ ലൈറ്റൺ നിന്ന് സ്ക്രീൻ മോഡ് സെലക്ട് ചെയ്യാം.
നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വേറെ ഒന്നും കൂടി ഭംഗി വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ തോന്നുകയാണ് ഈ ഒരു പാർട്ടിക്കിൾസും ഈ ഒരു വീഡിയോയും തമ്മിൽ യാതൊരു വിധ ബന്ധമില്ല, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഇത്രയും ലൈറ്റ് ഇതിന് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾസ് വീഡിയോ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റി കാണാം. അതിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഓപ്പോസിറ്റി ആയി ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് ഈ ഒരു ലൈറ്റപ്പ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. നല്ല ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, നോർമൽ വേണമെങ്കിൽ അങ്ങനെ, ലീനിയർ ഡാർക്ക് എന്ന് തന്നെ നമുക്കിങ്ങനെ നമുക്ക് നമ്മുടെ ഒരു എഫക്റ്റ് പാർട്ടിക്കിൾസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. നിങ്ങളിപ്പോൾ അഥവാ ചെയ്തിട്ട് ഇപ്പോൾ ഇതിലൊക്കെ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ബാക്കൊക്കെ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതല്ലെങ്കിൽ നോർമൽ കൊടുത്താൽ പഴയ മാതിരിയാവും. അതിനുശേഷം ലൈറ്റ് തന്നെ സ്ക്രീൻ എടുത്താൽ മതി. അങ്ങനെ ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഡാർക്ക്നെസ്സും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലൈറ്റ് ആൻഡിൽ സ്ക്രീൻ തന്നെ കൊടുത്തു, ഓപ്പോസിറ്റി ലേശം ഒന്ന് കുറച്ചു, അതിനുശേഷം അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മളെ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് തോനായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വലിപ്പിച്ചാൽ മതി, രണ്ട് ഫിംഗർ വെച്ചിട്ട് എന്നിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ലാഗ് പോലെ ഫിക്സ് ഫീൽ ചെയ്യും, പക്ഷേ നമ്മളിതിൻ്റെ ഔട്ട് എടുക്കുക, അഥവാ ഈ മോഡലുള്ള ആരും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എക്സ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് എക്സ്പോർട്ട് ആയതിനു ശേഷം നിങ്ങളിതിൻ്റെ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ എഡിറ്റ് ചെയ്യുക, എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ച പോലുള്ളൊരു ഔട്ട് തന്നെ കിട്ടും. ഇതിൽ ലാഗ് ഉണ്ട്, നോർമലി അലൈറ്റ് മോഷൻ ഏത് ഫോണിലായാലും ചില എഫക്റ്റുകൾക്ക് ലാഗ് ഉണ്ട്. അപ്പോൾ അത്തരം എഫക്റ്റുകളൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട് ലാസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എനേബിൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാഗ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.